ഫോം നമുക്ക് ഇതിൽ ക്രിസ്മസ് അപ്പൂപ്പനെ വരയ്ക്കാം. ആദ്യം പെന്നുകൊണ്ട് വേണമെങ്കിൽ വരയ്ക്കാം, പെൻസിൽ കൊണ്ട് വരച്ചാലും നിറം പിടിക്കില്ല. അപ്പോൾ നമുക്ക് പെന്നുകൊണ്ട് വരച്ചിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ഫാബ്രിക് പെയിൻ്റ് കൊണ്ട് ഇടാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്കിതൊരു ക്രിസ്മസ് സ്പീച്ചായിട്ട് അവതരിപ്പിക്കാവുന്നതാണ് കേട്ടോ, വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഞാൻ തന്നെ ഒരു സ്കൂളിൽ, മീൻസ് ഞാൻ വർക്ക് ചെയ്ത സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷന് സ്പീച്ചായിട്ട് അവതരിപ്പിച്ചതായിരുന്നു. കുറേ വീഡിയോസ് കാണുകയും അതിനെക്കുറിച്ച് കേൾക്കുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാനിത് തയ്യാറാക്കിയത്. ഇതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ നാളായ ക്രിസ്തുമസ് ആഘോഷത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. മഞ്ഞു പെയ്യുന്ന രാവിൽ വിണ്ണിൽ താരങ്ങൾ ഉദിച്ചു. ഇതാ രക്ഷകൻ്റെ ജനനം സമാഗതമായി. വീണ്ടും ഒരു ക്രിസ്തുമസ് വന്നെത്തി. എന്താണ് ക്രിസ്തുമസ്? എന്തിനാണ് ക്രിസ്തുമസ്? എങ്ങനെയാണ് ക്രിസ്തുമസ് അർത്ഥവത്താവുന്നത്? സ്വപ്നങ്ങളുടെ, സമർപ്പണത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പൊതിയപ്പെടാത്ത സമ്മാനമാണ് ക്രിസ്തുമസ്. നക്ഷത്രങ്ങൾ താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന കാലമാണ് ക്രിസ്തുമസ്. ദൈവത്തിൻ്റെ ആഴമായ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ക്രിസ്തുമസ്. ഒറ്റപ്പെടുന്നവർക്ക് ദൂത സംഘത്തിൻ്റെ സാന്നിധ്യമാണ് ക്രിസ്തുമസ്. നിരാശയിലിരിക്കുന്നവർക്ക് പ്രത്യാശയുടെ കിരണങ്ങളാണ് ക്രിസ്തുമസ്. ബലം കുറഞ്ഞു പോയവർക്ക് വലിയവനായ ദൈവം കൂടെ വന്നിറങ്ങുന്ന പുണ്യനിമിഷമാണ് ക്രിസ്തുമസ്. സ്വപ്നം, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ സ്വപ്നത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, സമാധാനത്തിൻ്റെ എന്നൊക്കെ. അതിൽ സ്വപ്നം, ദൈവം സ്വപ്നം കാണുന്നവരെ കീഴ്മേൽ മറിക്കുന്നതായി കാണുന്നുണ്ട്. അതിനുദാഹരണമാണ് ജോസഫ് കണ്ട സ്വപ്നം. ദൈവ വെളിപാട് ഇതായിരുന്നു: നീ സ്വീകരിക്കാൻ പോകുന്ന ഭാര്യ പൂർണ്ണമായും ഒരു നല്ല സ്ത്രീ ആയിരിക്കും. അവളിൽ നിന്ന് ജനിക്കാൻ പോകുന്നവൻ നിന്റെ ജീവിതത്തെ കീഴ്മേൽ മറിക്കും. സ്വപ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന വെറും സാധാരണക്കാരനായ തച്ചനായിരുന്നു ജോസഫ്. ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ അനുസരിച്ച ജോസഫ് പിന്നീട് നീതിമാനായി വാഴ്ത്തപ്പെട്ടു. സമർപ്പണം. കന്യകയായ മറിയം ദൈവ വെളിപാടിനോട് സ്വയം സമർപ്പിച്ചു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസിയെന്ന് ദൈവത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടു. അങ്ങനെ സമർപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ അപ്പത്തിൻ്റെ ഭവനമായ ബത്ലഹേമിൽ ലോകരക്ഷകൻ ജനിക്കില്ലായിരുന്നു. സമാധാനം. സ്നേഹമുള്ള ഇടത്തെ സമാധാനമുണ്ടാവൂ. സ്നേഹം കേവലം ചില ഇഷ്ടങ്ങളിലേക്കും കാഴ്ചകളിലേക്കും മാറിയിരിക്കുന്നു. സ്നേഹം നഷ്ടപ്പെട്ട ഇടങ്ങളിൽ ഒറ്റപ്പെടലിൻ്റെ വേദന കാണപ്പെടുന്നു. മറിയയുടെയും ജോസഫിൻ്റെയും വേദന പോലെ. പാപത്തിൻ്റെ ശിക്ഷയായ മരണം സ്വയം ഏറ്റെടുത്ത് ഒരു ലോക ജനതയ്ക്കു വേണ്ടി മരക്കുരിശിൽ മൂന്നാണികളിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങപ്പെട്ട തൻ്റെ ജീവരക്തം ആ കാൽവരി ക്രൂശിൽ നമുക്കായി ചൊരിയപ്പെട്ട യേശുവിനായി ആ കുരിശിലേക്ക് നോക്കി തങ്ങളുടെ ഹൃദയം സമർപ്പിക്കുമ്പോൾ സമാധാനം നമ്മിൽ വരികയായി. സൗഹൃദം. അവസാനത്തെ അത്താഴത്തിന് വിരുന്നുമേശയൊരുക്കിയത് ക്രിസ്തു എല്ലാവരെയും തൻ്റെ ഹൃദയത്തിൽ ചേർത്തു പിടിച്ചുകൊണ്ടാണ്. നാളെ കുരിശിലേറ്റപ്പെടും എന്നറിഞ്ഞിട്ടും പുണ്യവാനായ ക്രിസ്തു രാജാവായത് സ്നേഹം വിറ്റുകൊണ്ടാണ്. സകലത്തിൻ്റെയും ഉടമയായ പിതാവ് ആകാശവും ഭൂമിയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചു. ആർക്കും ഒരിക്കലും വിഭാവന ചെയ്യാൻ പാടില്ലാത്ത വിധത്തിൽ മനോഹരമായി ലോകത്തിൻ്റെ പറുദീസയായി ഏദനും സൃഷ്ടിച്ചു. അതിന് ഉടമയായി സ്വന്തം രൂപത്തിൽ ആദമന് ജീവൻ നൽകി. ഒരിക്കലും പിരിയാത്ത വിധം ആദമൻ്റെ തന്നെ അസ്ഥിയിൽ നിന്ന് രൂപകൽപ്പന ചെയ്ത് ഹവ്വായെ സൃഷ്ടിച്ച് ആദമിനെ ഏൽപ്പിച്ചു.
സ്വന്തം സൃഷ്ടാവിനെ അനുസരിക്കാതിരുന്ന മനുഷ്യൻ തെറ്റുകൾ ചെയ്ത് സൃഷ്ടാവിൽ നിന്നും അകന്നു. തെറ്റുകളുടെ ആഴവും വ്യാപ്തിയും അല കടൽ പോലെ ആർത്തലച്ചുകൊണ്ടിരുന്നു. തൻ്റെ സൃഷ്ടികൾ സകലതും പാപ പങ്കിലമായി നശിക്കുന്നത് കണ്ട് മനംനൊന്ത പിതാവ് പരിഹാരത്തിനായി തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കാനായി ആഗ്രഹിച്ചു. 2010 വർഷങ്ങൾക്ക് മുമ്പ് പിതാവിന് ഒരു മേരിയെയും ജോസഫിനെയും കണ്ടുപിടിക്കാൻ അധികം പ്രയാസപ്പെടേണ്ടി വന്നില്ല. പുൽക്കൂട്ടിലെ രാജകുമാരൻ്റെ തിരുപ്പിറവിയെക്കുറിച്ച് 3 സന്ദേശങ്ങളാണ് ഉള്ളത്. മാലാഖമാരുടെ സന്ദേശം. സ്വർഗത്തിൽ മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവകൃപയുള്ളവർക്ക് സമാധാനം. പാപികൾക്ക് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടുന്നതിലേക്കും അവരെ ദൈവത്തിങ്കലേക്ക് ഉയർത്തുവാനായും ദൈവപുത്രൻ ജനിച്ചിരിക്കുന്നു, യേശു പിറന്നിരിക്കുന്നു. ആട്ടിടയന്മാർ മാലാഖമാരുടെ സന്ദേശം കേട്ടു. അനുസരണത്തിൻ്റെ സന്ദേശം. കേൾവിക്കാരൻ്റെ മനസ്സുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ പേരാണ് നല്ല ആട്ടിടയൻ. അവർ ദൈവപുത്രനെ കണ്ട് തിരിച്ചു വന്നു. ദുർഗന്ധവും അഴുക്കും നിറഞ്ഞ വസ്ത്രങ്ങളിലോ അവരുടെ ജീവിത സാഹചര്യങ്ങളിലോ മാറ്റമുണ്ടായില്ല. പക്ഷേ ഒരു കാര്യം അവർക്ക് മാറി, അത് ഹൃദയത്തിലാണ്. പരിശുദ്ധിയും ചൈതന്യവും ദൈവസ്നേഹവും, അതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്കു തരും. ആട്ടിടയന്മാർ സ്വർണമോ വെള്ളിയോ കുന്തിരുക്കമോ ഒന്നും സമ്മാനമായി നൽകിയില്ല. ലോകരക്ഷകനായ യേശുവേ, ആടുകളെ മേയ്ക്കുന്ന ഞങ്ങളുടെ കയ്യിലെ വടികളിതാ കീഴടങ്ങുന്നതിൻ്റെ പ്രതീകമായി മുന്നിലിടുന്നു എന്ന് പറഞ്ഞ് കുഞ്ഞിക്കാലുകളെ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. ഇനി സത്രസൂക്ഷിപ്പുകാരൻ്റെ സന്ദേശം. പൂർണ്ണ ഗർഭിണിയായ മറിയം കഴുതപ്പുറത്തിരിക്കുന്നു. ജോസഫ് മുന്നിൽ നടക്കുന്നു. ജോസഫ് ചെന്ന് സ്ഥലമുണ്ടോ എന്ന് സത്രമുടമയോട് ചോദിക്കുമ്പോൾ സത്രമുടമ വാതിൽ കൊട്ടിയടയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചു? അതുകൊണ്ട് അവർക്ക് സ്വന്തം കണ്ണുകൾ കൊണ്ട് ദൈവത്തെ കാണാനുള്ള ഭാഗ്യം നഷ്ടമായി. ദൈവത്തെ ആരാധിക്കാനുള്ള ഭാഗ്യം നഷ്ടമായി. ദൈവത്തിൻ്റെ പുഞ്ചിരി കാണാനുള്ള ഭാഗ്യം നഷ്ടമായി. പരിശുദ്ധ കന്യാമറിയത്തെ കാണാനുള്ള ഭാഗ്യം നഷ്ടമായി. ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു. ശിശുക്കളുടെ മുഖങ്ങളിൽ ദൈവമേ നീ സ്തുതിയൊരുക്കി. സത്രം സൂക്ഷിപ്പുകാരനെ പോലെയാകാതെ ഈ വചനം ഓർക്കുക. ഇതാ ഞാൻ നിന്റെ ഹൃദയത്തിൻ്റെ കവാടത്തിങ്കൽ മുട്ടി വിളിക്കുന്നു. നീ എനിക്കായി വാതിൽ തുറന്നു തന്നാൽ ഞാൻ നിന്റെ ഉള്ളിൽ വരും, നിങ്ങളോടുകൂടി ഭക്ഷണം കഴിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുമസ് ദിനങ്ങളിൽ നമ്മുടെ ഹൃദയം നമുക്ക് തുറന്നു കൊടുക്കാം. പശുക്കൾ അവരുടെ വാലുകൾ കൊണ്ട് പുൽക്കൂട് വൃത്തിയാക്കി മാറി നിന്നതുപോലെ ദൈവത്തിന് വീണ്ടും ജനിക്കാൻ ഒരിടത്തിനു വേണ്ടി, ദൈവത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മേരിക്കു വേണ്ടി സകലതും നൽകി, ദൈവത്തെ സംരക്ഷിക്കുന്ന ഒരു ജോസഫായി നമ്മൾ മാറിയാൽ ദൈവം നമ്മളിൽ ജനിക്കും. ദൈവം നമ്മളിൽ ജനിച്ചു കഴിയുമ്പോൾ ഈ ക്രിസ്തുമസ് അർത്ഥവത്താവും. നേർത്ത മഞ്ഞിൻ കണങ്ങൾ അരിച്ചിറങ്ങുന്നത് പോലെ എല്ലാവർക്കും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.